So, once again, welcome back to Virtual Teaching. നമ്മൾ ഇന്ന് ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് നമ്മൾ അപ്ലൈ ചെയ്ത് എടുക്കുക. അപ്പോൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എങ്ങനെ ഫില്ല് ചെയ്യണം, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാമാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ ഫസ്റ്റ് നമ്മൾ സെർച്ച് ചെയ്യേണ്ട ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആപ്ലിക്കേഷൻ കൃത്യമായിട്ട് നമ്മുടെ എം ജി യൂണിവേഴ്സിറ്റിയിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. അപ്പോൾ നമ്മൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോ നമ്മളിങ്ങനെ പേജിലേക്കും പോവുക. ഇവിടെ ചൂസ് യുവർ സർവീസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് എന്താണ് വേണ്ടത്, ഇപ്പോൾ കൺസോൾഡേറ്റ് വെക്കുന്നവർക്ക് കൺസോൾട്ട് അപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ സെമിസ്റ്റർ വൈസ് ഗ്രേഡ് കാർഡ് ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യാം. അപ്പൊ ഞാനിവിടെ അപ്ലൈ ചെയ്യാൻ പോകുന്നത് ആപ്ലിക്കേഷൻ ഫോർ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ആണ്. അപ്പൊ നമുക്കത് എടുക്കാം. നാലാമത്തെയാണ് ആപ്ലിക്കേഷൻ ഫോർ ഒറിജിനൽ ഡിഗ്രി സർട്ടിഫിക്കറ്റ്. അത് ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിന്റെ അഡീഷണൽ ഇൻഫർമേഷൻസ് ആയിരിക്കും പിന്നെ നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് എന്തൊക്കെ നമ്മൾ കൊണ്ടുപോകണം, എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ വേണ്ടത് നമ്മുടെ പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വേണം, അതിന്റെ സ്കാൻ ചെയ്ത് കയറ്റണം. അതേപോലെ തന്നെ നമ്മുടെ ഗ്രേഡ് കാർഡ്, എന്തെങ്കിലും സപ്ലിമെന്ററി എന്നുണ്ടെങ്കിൽ അതിന്റെ കാര്യങ്ങളുള്ള ഗ്രേഡ് കാർഡ് നമ്മൾ വയ്ക്കുക. പിന്നെന്താണ് കൺസോൾഡ് ഗ്രേഡ് കാർഡ് വയ്ക്കുക. പിന്നെ ടെൻത്ത് സർട്ടിഫിക്കറ്റ് വയ്ക്കണം, പ്ലസ് ടു സർട്ടിഫിക്കറ്റും വയ്ക്കണം. ഈ സെൽഫ് അറ്റസ്റ്റഡ് കോപ്പി എന്ന് പറയുമ്പോൾ നമ്മൾ കോപ്പിയാണ് കയറ്റുന്നതെങ്കിൽ നമുക്ക് സെൽഫ് അറ്റസ്റ്റ് വയ്ക്കണം. ഒറിജിനൽ ആണ് നമ്മൾ സ്കാൻ ചെയ്ത് കയറ്റുന്നതെങ്കിൽ നമുക്ക് സെൽഫ് അറ്റസ്റ്റ് വെക്കേണ്ട, ഒറിജിനൽ തന്നെ കയറ്റി വെച്ചാൽ മതി. ഓക്കെ, ഇനി നെക്സ്റ്റ് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാല് ഓരോ കാര്യങ്ങളും നമ്മൾ സ്കാൻ ചെയ്ത് കയറ്റുമ്പോൾ, ഓരോ ഡോക്യുമെന്റ്സും സ്കാൻ ചെയ്ത് കയറ്റുമ്പോൾ അതിന്റെ സൈസ് ശ്രദ്ധിക്കണം. ഓരോ ഡോക്യുമെന്റും ഇപ്പൊ ടെൻത്ത് വയ്ക്കുകയാണെങ്കിൽ ടെൻത്തിന്റെ ഡോക്യുമെന്റ് സൈസ് എന്ന് പറയുന്നത് 500 KB വരെ പോകാൻ പാടുള്ളൂ, അതിൽ കൂടുതൽ പോകാൻ പാടില്ല. അപ്പൊ ഏത് ഡോക്യുമെന്റ് നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴും അതിന്റെ സൈസ് 500 KB തന്നെ വരണം, അല്ലെങ്കിൽ അപ് ടു 500 KB വരാൻ പാടുള്ളൂ. അത് കൂടുതൽ പോയി കഴിഞ്ഞാൽ അത് റിജക്ട് ആവുന്നതാണ്. ഇനി ഫീസിന്റെ കാര്യം കൊടുത്തിട്ടുണ്ട്. ഫീസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ യു ജിക്കാർക്ക്, ഡിഗ്രിക്കാർക്ക് നോക്കുകയാണെങ്കിൽ 425 രൂപയാണ് വരുന്നത്. ഈ നമുക്ക് ഫാസ്റ്റ് ട്രാക്ക് എന്ന് പറയുമ്പോൾ 6 മന്ത്സിനുള്ളിൽ കിട്ടുന്നതാണ് പറയുന്നത്. അതിനുവേണ്ടിയാണെങ്കിൽ ഒരു 945 rupees അഡീഷണൽ കൊടുക്കണം. അല്ല, നമുക്ക് ഒരു 8 മന്ത്സിനുള്ളിൽ കിട്ടിയാൽ മതി എന്നാണെങ്കിൽ നമുക്ക് സാധാ ഓർഡിനറി കൊടുത്താൽ മതി, 425 rupees. ഓക്കെ, ഇനി നമുക്ക് ഓരോ കാര്യങ്ങൾ ഇനി ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്യണം. ഫസ്റ്റ് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ പോകുന്നത് അക്കാഡമിക് ഡീറ്റെയിൽസ് ആണ്. അതിൽ ഏത് പ്രോഗ്രാമാണ് ചൂസ് ചെയ്ത്, നമ്മുടെ അക്കാഡമിക് അല്ലെങ്കിൽ നമ്മുടെ അഡ്മിഷന്റെ ഇയർ എന്നാണ്, സ്റ്റഡി ടൈപ്പ്, കോളേജിന്റെ പേര്, പ്രോഗ്രാം ടൈപ്പ്, രജിസ്റ്റേർഡ് നമ്പർ, നമ്മുടെ പോളിറ്റിക്കൽ നമ്പർ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ സർട്ടിഫിക്കറ്റിലുള്ള നമ്പർ, പിന്നെ നമ്മുടെ സ്ട്രീം ഏതാണ്, റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റ്. ഈ റിസൾട്ട് പബ്ലിക്കേഷൻ ഡേറ്റ് നമ്മുടെ സർട്ടിഫിക്കറ്റ് തന്നെ ഉണ്ടാവും, അതും ചെക്ക് ചെയ്യാം. പ്രോഗ്രാം ഇപ്പൊ എടുക്കുമ്പോൾ നമ്മൾ എടുക്കേണ്ട ഏതാണ്, നമ്മൾ യു ജിക്കാരാണ്, അപ്പൊ യു ജി എടുക്കാം. അതിന് അഡ്മിഷൻ ഇയർ, ഇപ്പൊ നമ്മുടെ ഏതാണ് നമ്മുടെ ഇയർ, അത് കൊടുക്കാം. ഞാനിപ്പോ നോക്കുകയാണെങ്കിൽ 2018 batch ആണ്. അപ്പൊ നമ്മുടെ ഏത് ബാച്ചാണ്, നമ്മുടെ അഡ്മിഷൻ ഇയർ സ്റ്റാർട്ടിങ് ഏതാണ് കൃത്യമായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ട്. അപ്പൊ പ്രൊഫഷണലും കൺസോൾട്ട് എടുത്ത് വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ഇത് ഫുള്ളും ഡീറ്റെയിൽസ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ അഡ്മിഷൻ ഇയർ കൊടുത്തിട്ടുണ്ട്, അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി സ്റ്റഡി ടൈപ്പ്, നമ്മൾ പഠിച്ചത് എവിടെയാണ്, അപ്പൊ അഫിലിയേറ്റഡ് കോളേജ് ആണ്. പ്രൈവറ്റ് രജിസ്ട്രേഷൻ ആണെങ്കിൽ പ്രൈവറ്റ് രജിസ്ട്രേഷൻ കൊടുക്കാം. അപ്പൊ നമ്മളിവിടെ കൊടുക്കാൻ പോകുന്ന അഫിലിയേറ്റഡ് കോളേജ് എന്നാണ്. ഇനി കോളേജിന്റെ പേര് സെലക്ട് ചെയ്യണം. അപ്പൊ കോളേജിന്റെ പേര് ഏതാണ് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഇപ്പൊ ഞാൻ സെലക്ട് ചെയ്യാൻ പോകുന്നത് എന്റെ കോളേജിന്റെ പേരാണ്. ഓക്കെ, അത് ഈ നമ്മുടെ പ്രോഗ്രാം ടൈപ്പ്, ഏത് പ്രോഗ്രാം ആണ്, ബി എക്കാർക്ക് ബി എ കൊടുക്കാം, നമ്മളിപ്പോ ബി കോം ആണെങ്കിൽ ബി കോം സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഹോൾ ടിക്കറ്റ് ഉള്ളതോ അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റിലുള്ള രജിസ്റ്റേർഡ് നമ്പർ, 18 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രജിസ്റ്റേർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. അത് നമ്മുടെ സ്ട്രീം ഏതാണ് നോക്കുക. നമ്മൾ കൃത്യം കൊടുക്കേണ്ട സംഭവമാണിത്, നമ്മുടെ മോഡൽ 1 ആണോ മോഡൽ 2 ആണോ എന്ന് മാറിപ്പോവാണ്ട് നമ്മൾ കൃത്യം കൊടുത്തിരിക്കണം. ഓക്കെ, ഇനി നമ്മുടെ സർട്ടിഫിക്കറ്റിൽ കൊടുത്തിട്ടുള്ള ഡേറ്റ്, പബ്ലിക്കേഷൻ ഡേറ്റ്, റിസൾട്ടിന്റെ ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഡേറ്റ് കൃത്യമായിട്ട് കൊടുക്കുക. ഇനി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഫാസ്റ്റ് ട്രാക്ക് ആണെങ്കിൽ ഫാസ്റ്റ് ട്രാക്ക് സെലക്ട് ചെയ്യുക, അത് നോർമൽ ആണെങ്കിൽ നമുക്ക് ഓർഡിനറി സെലക്ട് ചെയ്യാവുന്നതാണ്. ഇനി വല്ല റിവാലേഷനോ സ്ക്രൂട്ടിനിക്കോ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എസ്റ്റോറിനോ കൊടുക്കുക. അത് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു എക്സാം റിസൾട്ട് പെൻഡിങ് ആണ്, വരാനുണ്ടെങ്കിൽ അതിന്റെ കാര്യം കൊടുക്കുക. ഓക്കെ, ഇത്രയും കൊടുത്ത് നമ്മുടെ അക്കാഡമിക് ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത് വരുന്നത് നമ്മുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ആണ്. അവിടെ നമ്മുടെ നെയിം കൃത്യമായിട്ട് നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉള്ള പോലെ നെയിം കൊടുക്കുക. നമ്മുടെ ഇമെയിൽ ഐ ഡി കൊടുക്കുക, ആ ഇമെയിൽ ഒന്നുകൂടി കൺഫേം ചെയ്യുക. നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൃത്യമായിട്ട് നമ്മൾ ഇതുപോലെ തന്നെ ടൈപ്പ് ചെയ്യുക. ഡേറ്റ് ആദ്യം മന്ത് ഇയർ അങ്ങനെ ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ കലണ്ടർ യൂസ് ചെയ്ത് ചെയ്യാവുന്നതാണ്. മൊബൈൽ നമ്പർ കൃത്യമായിട്ട് കൊടുക്കുക. രജിസ്റ്റേഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിലേക്ക് നമ്മുടെ SMS ഉം കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് വരിക, ആ മൊബൈൽ നമ്പർ കൊടുക്കേണ്ടതാണ്. അത് നമ്മൾ എന്ത് കൊടുക്കുക, ജെൻഡർ കൊടുക്കുക, ഫീമെയിൽ ആണോ മെയിൽ ആണോ കൃത്യം പ്രൊവൈഡ് ചെയ്യുക. ഇനി അടുത്തത് നമ്മുടെ പ്രസന്റ് അഡ്രസ്,
address in the Godkandabo, number address at the Godka, any other name present address angle, number other provide Chiena. Okay, and do the revolve of Godka, but click the fill the tip, but click the Madia Pibrekitana on Nolu. Pinne, in the additional information, madam on the nail Godka, a lingual vanda skip the car. In a mother document send data inside Indiana, outside Indiana, Chekia, inside India Godka, in a less in the ya. Number day, Iparena, copy Kata. SSLC book in a copy. Ipol number CBSC students are angle. Our page in the full thane, number underside number Katana. Plus two in a case liver angle, our page gata. Ini Mokada consolidated grade card. Other gata, provisional certificate. Amkaria, provisional certificate la consolidated grade card. Amka, remove side on Alice side on the under. Api Nalis side number Katigram. Alandu side Matrala, Adenda out Nalis side of Katigram. And the Matha the complete Aulu, provisional certificate, other gata. Upper Sadikan around upper consolidated grade card gatum, other than Alice side gata and orator. Upper the Katum Sadikan and Nuri Kaby Kulupua and Badla. Ella carrying on Nuri Kaby Kulupua and Badla. And the Tolamaka Tavendicum supplementary to Likitanic add more of Kimka, Vakyaunan. Other Kainamal Ella Karelum Tikke Odeka, I do hereby confer that I am the bona fide student than applicant. Pirinana, I have not applied the above service previously, that then apply the Tilan the Kotikinum. Understand that if any specialty is found on verification, my application will be rejected. All information furnished above are correct to the best of my knowledge and belief. A paper and Ella Karelum disclaimer room, Tikke Odeka is the last wind up PMD, in Kotula cap other no fill the Kodka. Again, register, NECA, register. If you have a car, you can use a complete registration. We will email you. We will registration successful. We will use a mistake. Now, we have to apply the degree certificate. If you like this video, please like and share your friends. Subscribe to the channel. Thanks for watching.